ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിടക് സൊല്യൂഷൻ. ഇന്നൊരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മളുടെ വണ്ടിയുടെ ഓട്ടത്തിൽ നമുക്ക് ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവുന്നത്. നമ്മളുടെ വണ്ടികളിൽ ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. നമുക്ക് അറിയാൻ പറ്റും, നമ്മളെ ഡാഷ് ബോർഡ് അതിൻ്റെ ലൈറ്റ് വരുന്നതാണ്, ഓവർ ഹീറ്റിങ്ങിനുള്ള ലൈറ്റ് കാണിക്കും. ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, ആ ലൈറ്റ് ഓണായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമുക്ക് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കണം. അങ്ങനെ വെച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഓവർ ഹീറ്റാവാൻ പറ്റിയ പല കാരണങ്ങളുണ്ടാവും. ഓവർ ഹീറ്റാവുന്നത് എന്തുകൊണ്ടൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതായത്, നമ്മളുടെ വണ്ടിയിൽ ഇലക്ട്രിക് ഫാനാണ് വരുന്നത്. ആ ഫാൻ, റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റാവും. അതുപോലെ നമ്മളുടെ കൂളൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ കൂളൻ്റ് ഏതെങ്കിലും കാരണവശാൽ ലീക്കായി കഴിഞ്ഞാലും നമുക്ക് വണ്ടി ഓവർ ഹീറ്റാവുന്നതാണ്. അതുപോലെ നമ്മളുടെ അടിഭാഗം വല്ലതും തട്ടി, എവിടെയെങ്കിലും തട്ടി ഓയില് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓവർ ഹീറ്റാവുന്നതാണ്. പല കാരണങ്ങളുണ്ട്, അതിൽ ഓരോരോ കാരണങ്ങളുടെ ആ ഒരു രീതി അനുസരിച്ചായിരിക്കും ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് റേഡിയേറ്റർ ഫാനാണ് നമുക്ക് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെ, അതിനാണ് സൊല്യൂഷൻ, അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ എപ്പോഴും വണ്ടിയിൽ എൻജിൻ കാർഡ് ഫിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം നമ്മളുടെ വണ്ടിയിലെ ഓയിൽ ചേമ്പർ വരുന്നത്, ഓയിൽ പാൻ വരുന്നത് നമ്മളുടെ ഫൈബറാണ്. ഫൈബർ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഓയിൽ ലീക്കായി പോയി കഴിഞ്ഞാൽ എൻജിൻ സീസായി നിൽക്കുകയും അത് പിന്നെ നമ്മൾ എൻജിൻ പണിയേണ്ട അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ഓവർ ഹീറ്റാവുന്ന വണ്ടികൾ ഓടിക്കാൻ പാടില്ല. ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ പിന്നീട് ഭാവിയിൽ പല പ്രശ്നങ്ങളും നമുക്ക് കാണിക്കുന്നതാണ്. അതായത് ഓയിൽ ലീക്ക്, പാക്കിംഗ് വഴി ഓയിൽ ലീക്കാവുക, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ വണ്ടി ഓടിക്കരുത്. വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിടുക. ചിലർ ഒന്നോ രണ്ടോ കിലോമീറ്റർ അല്ലേ ഉള്ളതെന്ന് പറഞ്ഞ് ഓടിക്കും. അത് നമ്മൾ നിസ്സാര ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോഴത്തുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അത് നമുക്ക് വലിയൊരു ആവത്തിലേക്ക് വരുത്തും. എൻജിൻ മാറ്റി വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും ചെയ്യരുത്. ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു മെയിൻ ഇഷ്യൂ ആണ്. അതിന് നിങ്ങൾ പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. അതിൽ ചെയ്യാൻ പറ്റുന്ന ഓവർ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ പറഞ്ഞ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആദ്യം മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ വരണം തന്നെ നമ്മളുടെ ഫാൻ്റെ റിലേയോ ഫാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഓവർ ഹീറ്റ് കാണിക്കുന്നത്. അങ്ങനെ ഓവർ ഹീറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളത്, അത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യും പോലെ തന്നെയാണ്. ഒരു ഫസ്റ്റ് സൊല്യൂഷൻ എന്താണ്, നമുക്ക് എവിടെയെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് അതിന് ഒരു ഒരു ചെറിയൊരു രീതി നമുക്ക് ചെയ്ത് നോക്കാം. അത് 100% ശരിയാകണമെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാണിക്കാം. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 80% അത് ആയിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓവർ ഹീറ്റ് ഇഷ്യൂവിൻ്റെ പ്രശ്നം നിങ്ങൾ ഒഴിവാക്കാൻ പറ്റും. അതെന്താണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാം. അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അതുപോലെ ഫാൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമ്മൾ ആ ഓവർ ഹീറ്റിങ്ങിൻ്റെ ലൈറ്റ് കാണിച്ചാൽ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ റിസർവ് ടാങ്കിൽ കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇതിപ്പോൾ ഫുള്ളാണ് കൂളൻ്റ്. ഇതിൽ ലെവലുണ്ട്, മിനിമം മാക്സിമം. ഇതിൻ്റെ മാക്സിമത്തിന് അല്ലെങ്കിൽ മിനിമത്തിന് മുകളിലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇതിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. റേഡിയേറ്റർ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക, റേഡിയേറ്റർ ഒരിക്കലും ചൂടായി നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കരുത്. ഇപ്പോൾ കൂളൻ്റ് ഫുള്ളാണ്, നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കരുത് ഒരിക്കലും. ഒരു കാരണവശാലും നിങ്ങൾ എൻജിൻ ഓവർ ഹീറ്റായിരിക്കണം അല്ലെങ്കിൽ എൻജിൻ ചൂടായി നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും റേഡിയേറ്റർ ഓപ്പൺ ചെയ്യരുത്. ഓപ്പൺ ചെയ്യുന്ന വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് പ്രഷർ കൊണ്ട് ആ വെള്ളം തെറിക്കുക, മുഖത്തും കയ്യിലൊക്കെ തെറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പൊള്ളും. അത് വളരെ അധികം നിങ്ങൾ കെയർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരു കാരണവശാലും ചൂടായിരിക്കുന്ന സമയത്ത് റേഡിയേറ്റർ ഓപ്പൺ ചെയ്ത് നോക്കരുത്. തണുത്തതിന് ശേഷം മാത്രമേ നോക്കാവൂ. നമുക്ക് ടാങ്കിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. ടാങ്കിൽ നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും അത് വെള്ളം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇതാണ് ഫാൻ. നമ്മൾ കൈകൊണ്ട് കറക്കി കഴിഞ്ഞാൽ ഇത് കറങ്ങുന്നത് കാണാം.
ഇതാണ് ഫാൻ. ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കണേ. എൻജിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എ സി ഇടുമ്പോഴത്തേക്ക് ഈ ഫാൻ വർക്ക് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ വണ്ടി ഓവർ ഹീറ്റ് കാണിച്ച വണ്ടി കുറച്ച് തണുക്കുന്നതൊരു വെയിറ്റ് ചെയ്യുക, അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എ സി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഓൺ ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയാൻ പറ്റും. അഥവാ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വണ്ടി ഓഫാണ്, ഈ ഫാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് എ സി ഇട്ട് നോക്കാം. എ സി ഇടാൻ സമയത്ത് ഈ വണ്ടി ഫാൻ വർക്ക് ചെയ്യുന്നതാണ്, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഈ എ സി ഇടുക, വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. എ സി ഇട്ട് നോക്കാം, അപ്പോഴത്തേക്കും നമുക്ക് ഫാൻ വർക്ക് ചെയ്യും. കാണാം ഫാൻ വർക്ക് ചെയ്യും, നമ്മുടെ സൗണ്ട് മാറുകയും ഹൈ സ്പീഡ് ഫാൻ ആയതുകൊണ്ട് കുറച്ച് സൗണ്ട് കൂടുതലാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ കാണാം ഫാൻ വർക്ക് ചെയ്യും. ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന, അഥവാ ഈ സമയത്ത് എ സി ഇടുമ്പോഴത്തേക്ക് ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് അടുത്ത് ഇത് എന്ത് ചെയ്യും, ഫാൻ എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ നമ്മളുടെ വണ്ടി ഇപ്പോൾ നമ്മുടെ ഓവർ ഹീറ്റിംഗ് കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ എ സി തണുപ്പ് പോകുന്നതാണ്, തണുപ്പ് കുറയ്ക്കും. കാരണം നോർമലി അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അതായത് ടെമ്പറേച്ചർ, എഞ്ചിൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ കമ്പ്രസർ കട്ട് ഓഫ് ആവുകയും അകത്ത് നമ്മളുടെ എ സിയുടെ ചൂട്, എ സി ചൂട് കാറ്റ് വരികയും ചെയ്യും. അപ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചോളണം, നമ്മളുടെ അപ്പോഴേ മനസ്സിലാക്കിക്കൊള്ളണം നമ്മളുടെ എഞ്ചിൻ ചൂടാവുകയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓവർ ഹീറ്റ് ആവുന്നതിനനുസരിച്ച് എ സി കട്ട് ഓഫ് ആവും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അത് അത് ആ കട്ട് ഓഫ് ആവുന്ന സമയത്ത് തന്നെയാണ് നമുക്ക് എഞ്ചിൻ്റെ വാണിംഗ് ലൈറ്റ് കാണിക്കുന്നതാണ്. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ എപ്പോഴും നമ്മളുടെ ഡാഷ് ബോർഡുകളിൽ വാണിംഗ് ലൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഏത് വണ്ടി ഓടിച്ചാലും അത് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇനി നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നമ്മളുടെ നേരെ ബാറ്ററിക്ക് മുകളിലായിട്ട് ഒരു റിലേ ബോക്സ് ഉണ്ട്. ഈ റിലേ ബോക്സിൻ്റെ ലോക്ക് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ നമുക്ക് ലോക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇളക്കിയെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് റിലേയും ഫ്യൂസും കാണാൻ പറ്റും. ഈ റിലേയും ഫ്യൂസിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൂടെ കൊടുക്കുന്നതാണ്, എന്തെന്നുള്ളതാണ് എന്നുള്ളത് ഞാൻ കൊടുക്കുന്നതാണ്. ഇതിപ്പം നമുക്ക് പല ഫ്യൂസുകൾ, ഇത് ചില വണ്ടികളിൽ ഇത്രയും റിലേ കാണില്ല. ഇത് എ എം ടി ആയതുകൊണ്ട് ഇതിനകത്ത് കൂടുതൽ റിലേ ഉണ്ട്, പല റിലേ ഉണ്ട്, പല വണ്ടികൾക്കും റിലേ കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് എണ്ണം കുറവാണെന്ന് വിചാരിക്കേണ്ട, പലതിന് പല രീതിയാണ്, ഓരോ വണ്ടിക്കും ഓരോ രീതിയിലായിരിക്കും വരുന്നത്. ഇതാണ് നമ്മളുടെ റിലേ ഫ്യൂസ്, ഇതെല്ലാം ഫ്യൂസാണ്, ഈ ചെറിയ ഇതെല്ലാം ഫ്യൂസാണ്, റിലേ ആണ്. ഇതിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട റിലേ എന്ന് പറയുന്നത് നമ്മളെ ഫാൻ്റെ റിലേയാണ് നോക്കേണ്ടത്. ഈ ഇലക്ട്രിക് ഫാൻ്റെ റിലേ, ഇതാണ് ഇലക്ട്രിക് ഫാൻ്റെ റിലേ. ഈ സെൻറ്ററിലെ റിലേ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഊരിയെടുക്കാം. ഇതാ ഇതിനെ ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. 20 ആമ്പിയറിൻ്റെയാണ് ഈ ഫ്യൂ ഇത് വരുന്നത്. ഇത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ റിലേയുടെ പ്രോബ്ലം കൊണ്ട് നമുക്ക് ഈ ഫാൻ വർക്ക് ചെയ്യാതെ വരും. അങ്ങനെയാണ് ഒരു 50% പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് തന്നെ ഇതാ ഈ റിലേ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഹോണിൻ്റെ റിലേ ആണ്. ഹോണിൻ്റെ റിലേ നമുക്ക് ഇത് സെയിമാണ് റിലേ. ഈ റിലേ നമുക്ക് ഇതിനൊക്കെ ഉരിയെടുത്തു കഴിഞ്ഞാൽ അതും നോക്കിയാൽ മതി, 20 ആമ്പിയറാണ്. ഈ 20 ആമ്പിയറിൻ്റെ റിലേ എടുത്ത് നമുക്ക് ഇവിടെ ഇട്ട് നോക്കാവുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് എൻജിൻ ഓഫായിരിക്കണം. എൻജിൻ ഓഫാക്കിയിട്ടേ ചെയ്യാവൂ, അതിന് മുമ്പ് ചെയ്യരുത്. ഇതിപ്പോൾ സെയിം റിലേ തന്നെയാണ് തിരിച്ചിടുന്നത്. നമുക്ക് തിരിച്ച് പ്രസ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ പ്രസ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഈ റിലേകൾ തമ്മിൽ മാറ്റിയിട്ടിട്ട് ഈ റിലേ എടുത്ത് ഇവിടെ ഇടുക, ഇവിടെ നിന്നുള്ള റിലേ എടുത്ത് അവിടെ ഇടുക. അപ്പം നമുക്ക് റിലേയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. റിലേക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 50% പ്രശ്നം ഈ റിലേ കൊണ്ടാണ് വരുന്നത്. റിലേ സ്റ്റക്കായിരിക്കുകയും അങ്ങനെ വരുന്ന പ്രശ്നം കൊണ്ടായിരിക്കും ഈ ഫാൻ വർക്ക് ചെയ്യാതെ വരുന്നത്. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എ സി ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എ സി ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫാൻ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. വർക്ക് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റാണ്. പിന്നീട് നമുക്ക് ഈ ഹോണ്ട റിലേ മാറിക്കൊടുത്താൽ മതി. പിന്നെ വാറണ്ടിയുള്ള വണ്ടിയാണ് എങ്കിൽ, നിങ്ങൾക്ക് വാറണ്ടിയോ എക്സ്റ്റൻഡഡ് വാറണ്ടിയോ ഉണ്ടെങ്കിൽ
ആർ എസ് എയെ കോൾ ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളിത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്റ്റക്കായി നിൽക്കണമെങ്കിൽ മാത്രം ഇതിന് ട്രൈ ചെയ്യുക. കാരണം വാറണ്ടി ഉള്ള വണ്ടികളിൽ പുറത്തുനിന്നുള്ള റിലേ ഒന്നും വാങ്ങിയിടരുത്. അത് വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടിക്ക് എഫക്റ്റ് ചെയ്യും. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ തിരിച്ച് മാറ്റിയിടുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, കാരണം വാറണ്ടിക്ക് എഫക്റ്റ് വരുന്നു, എഫക്റ്റ് ചെയ്യുന്നതാണ് അത്. വാറണ്ടി അവർ കട്ട് ചെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ റിലേകൾ തമ്മിൽ മാറ്റിയിട്ടാൽ മതി. ഇതാണ് ഈ ഫാൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉള്ള സൊല്യൂഷൻ ഇതാണ്. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് ഈ ഫാനിലേക്ക് പോകുന്ന വയറാണ്. വയറ് ചെക്ക് ചെയ്ത് നോക്കാം, എലിയോ വല്ലതും കടിച്ചു കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ വയറാണ് ഫാനിലേക്ക് പോകുന്നത്. ഫാൻ ഇതാണ്, എൻ്റെ മോട്ടർ ഇവിടെയാണ് വരുന്നത്. റിലേ മാറ്റിയിട്ടതിന് ശേഷവും ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫാൻ മോട്ടറിൻ്റെ പ്രോബ്ലം ആയിരിക്കും. അതുപോലെ തന്നെ ഫാനിൻ്റെ ഒരു ഫ്യൂസും കൊണ്ടുണ്ട്, അതും കൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ആ ഫ്യൂസ് വരുന്ന റിലേയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ രണ്ട് ഫ്യൂസ് വരുന്നു, റെഡും ബ്ലൂ. അതിൽ ബ്ലൂ കളറാണ് റേഡിയേറ്റർ ഫാനിൻ്റെ ഫ്യൂസ്. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനൊന്നും പ്രോബ്ലം ഇല്ലെങ്കിൽ, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഫാനിൻ്റെ മോട്ടറിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും അത് വർക്ക് ചെയ്യാത്തത്. റിലേ ബോക്സിനകത്തുള്ള റിലേയെക്കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു അഡീഷണൽ റിലേ എപ്പോഴും വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം നമ്മൾ നൈറ്റിൽ എവിടെയെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അഡീഷണലായിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന റിലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫ്യൂൽ പമ്പിനോ അല്ലെങ്കിൽ ഇതുപോലെ റേഡിയേറ്റർ ഫാനിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ റിലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എമർജൻസിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ വാങ്ങി വയ്ക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും വീഡിയോകൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.